ഇന്ന് കുഞ്ഞ് ഈവനിങ് സ്നാക്സ് കേട്ടോ. പെട്ടെന്ന് ചൂടോർക്കനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രണ്ട് ഈവനിങ് സ്നാക്സ്, ഒന്ന് ഉള്ളിവടയും ഒന്ന് ഗോതമ്പിൻ്റെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ദോശയും നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എന്തൊക്കെയുള്ളത് വെച്ചാൽ അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് രണ്ടൊക്കെ ബാക്കി വരുമ്പോൾ നമുക്കിങ്ങനെ എന്താ മാവുള്ളത് വെച്ചാൽ ആ മാവിൽ ചേർത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫോമിൽ ഉണ്ടാക്കാം. അപ്പോൾ ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തിയാണ്. ഇതിൽ ഞാൻ ചീരകവും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തു. ഇനി ഒരു പൊട്ടറ്റോ ഉണ്ടായിരുന്നു, ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും പിന്നെ എന്തൊക്കെ ലീവ്സ്, മുരിങ്ങയുടെ ഇലയൊക്കെ നല്ലതാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. ഞാൻ കൂടുതൽ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ ഇത് ആ മാവിൽ മിക്സാക്കുക. കറിവേപ്പില ധാരാളം ഇടുക. അപ്പോൾ ചൂട് കൊടുക്കുന്ന കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് കഴിക്കാം ചായയുടെ കൂടെ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സാക്കിയിട്ട് നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. എൻ്റെ കുഞ്ഞ് ചെടികളാണ് കേട്ടോ. ഇനി നമുക്ക് ദോശത്തട്ടി തന്നെ അത് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ക്ലൈമറ്റിൽ നമുക്ക് ഈ ഹോട്ട് ദോശ ടേസ്റ്റിയാണ്. അതിൽ വെച്ചിട്ട് തന്നെ പരത്താം. ഒന്ന് വെള്ളം തൊട്ടാൽ മതി, നല്ല സുക്കായിട്ട് നമുക്ക്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും അതിൽ മിക്സാക്കാം. അപ്പോൾ ഇനി കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. എല്ലാ ലീവ്സും ആഡ് ചെയ്യാം. ടേസ്റ്റി. ടേസ്റ്റി വീറ്റ് വെജിറ്റബിൾ ദോശ അങ്ങനെ പറയാം. ഇനി അടുത്തത് ഒരു കുഞ്ഞു ഉള്ളിവടയാണ് കേട്ടോ. 2 ഓണിയൻ ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കണമെന്ന് മാത്രം. പെട്ടെന്ന് ഒരു 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ജോലിയാണ്. കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളതൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ജിഞ്ചർ, കുറച്ച് കറിവേപ്പില. കറിവേപ്പില എല്ലാറ്റിനും നമ്മൾ നന്നായി ചേർക്കുക. അതിന് കുറേ ഗുണങ്ങളുണ്ട് നമുക്ക്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും. അത് ഇതിൽ മിക്സാക്കിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോഴാണ് എല്ലാം അതിൽ മിക്സാവുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോമിലേക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചൂട് കൊടുക്കുന്ന നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാനാകുമ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോമിൽ ഉണ്ടാക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് എടുത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിടുക. ദെൻ ഉള്ളിവടയും റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഈസി സ്നാക്സ് ഇഷ്ടമായല്ലോ. പെട്ടെന്ന് ഇതാ പോയി ഇതാ വന്നു എന്ന് പറയണ പോലെ നമുക്ക് കിച്ചണിൽ കയറുക, ഉള്ളത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം. ആൻഡ് ടേസ്റ്റി സ്നാക്സ്. സ്മോൾ ഉള്ളിവടിയാണ് കേട്ടോ. നോട്ട് എ പെർഫെക്റ്റ് വൺ, ബട്ട് ഇറ്റ് ടേസ്റ്റി. ഇനി അതിൽ കറി ലീവ്സും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.
എല്ലാവരും സുഖമായിരിക്കുക. ഓക്കെ, താങ്ക് യു.